സത്യം പറഞ്ഞാൽ ഞാനാണ് ലക്ഷ്മിയോട് പറ ചിന്നുവിനോട് പറയണത്, ചിന്നു എനിക്കൊരു ആഗ്രഹമുണ്ട് ഇതുപോലെ. ഞാൻ അതായത് ലക്ഷ്മിക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിനെയും അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്രയെയും അറിയാത്തവര് വളരെ ചുരുക്കം ആളുകൾ ഉണ്ടാവുകയുള്ളൂ. ലക്ഷ്മി നക്ഷത്ര ഒരു ആങ്കർ ആണ്, എല്ലാവർക്കും കണ്ടു പരിചയമുണ്ടാകും. അപ്പോ ഇവരിപ്പോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ഈ ആങ്കർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൊല്ലം സുധിയുടെ ഒരു ഷർട്ട് എടുത്തിട്ട് ആ ഷർട്ടിലുള്ള മണം ഒരു പെർഫ്യൂമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ ചൊല്ലിയിട്ട് വളരെ വലിയ വിവാദങ്ങൾ തന്നെ വന്നു എന്നുള്ളതാണ്. കാരണം ലക്ഷ്മി നക്ഷത്ര അതിന് മോണിറ്റൈസേഷൻ ഓണാക്കി അതിൽ നിന്നും റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സുധിച്ചേട്ടനെ, കൊല്ലം സുധി എല്ലാവർക്കും അറിയാലോ, കൊല്ലം സുധിച്ചേട്ടനെ വിറ്റ് ക്യാഷ് ആക്കാനുള്ള പരിപാടിയാണ് ലക്ഷ്മി നക്ഷത്ര ഇവിടെ ചെയ്യുന്നത്, ഒരു ചറ്റത്തരമാണ് ചെയ്യുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിരുന്ന കമന്റുകൾ എന്ന് പറയുന്നത്. ഒട്ടുമിക്ക ആളുകളും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറേ അധികം കമന്റുകൾ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പറ്റുമെങ്കിൽ വായിക്കുക. അപ്പോൾ കുറേ അധികം കമന്റുകൾ അതിന് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പെർഫ്യൂം ഉണ്ടാക്കി കൊടുത്തതിന്റെ പേരിൽ ലക്ഷ്മി നക്ഷത്ര സുധിച്ചേട്ടനെ വിറ്റ് ക്യാഷ് ആക്കുകയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതൊന്നും കൂടാതെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ലക്ഷ്മി നക്ഷത്രയ്ക്ക് വ്യൂവർഷിപ്പ് കുറയുന്ന സമയത്ത് സുധിച്ചേട്ടനെയും പൊക്കി പിടിച്ച് വരും. ആ സമയത്ത് സുധിച്ചേട്ടന്റെ പേര് കാണുമ്പോൾ ആളുകൾ ആ വീഡിയോ കാണും, വീണ്ടും റീച്ച് കിട്ടും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പല വ്യക്തികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരോടൊക്കെ വെറും പുച്ഛം മാത്രം, കാരണം മറ്റൊന്നുമല്ല കേട്ടോ. ഈ ലക്ഷ്മി നക്ഷത്ര ഇങ്ങനെ ഇവരെ സഹായിക്കുന്നുണ്ടെങ്കിൽ, ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ പറയുന്ന വ്യക്തികൾ ആരും പോയിട്ട് അവരെ സഹായിക്കുന്നില്ലല്ലോ, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? വെറുതെ ഇരുന്ന് ഓരോ കമന്റുകൾ പടച്ചുവിടല്ലാതെ. അപ്പൊ ആരാണ് ലക്ഷ്മി നക്ഷത്രയോട് ഇങ്ങനെ ഒരു ഷർട്ട് കൊണ്ടുപോയിട്ട് ആ മണം ഒരു പെർഫ്യൂം ആക്കിയിട്ട്, സുധിച്ചേട്ടന്റെ മണം ഒരു പെർഫ്യൂം ആക്കിയിട്ട് കൊണ്ടുവരണമെന്ന് ആരാണ് പറഞ്ഞത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും സുധിച്ചേട്ടന്റെ ഭാര്യ രേണുവിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, നമുക്ക് അതിലെ കുറച്ച് ഭാഗങ്ങൾ കണ്ടു നോക്കാം. അത് സത്യം പറഞ്ഞാൽ ഞാനാണ് ലക്ഷ്മിയോട് പറ ചിന്നുവിനോട് പറയണത്, ചിന്നു എനിക്കൊരു ആഗ്രഹമുണ്ട് ഇതുപോലെ. ഞാൻ അതായത് ലക്ഷ്മിക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പം ഇങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം, ഞാൻ ഷർട്ടിന്റെ സൂചേണ്ട അവസാനം വിട്ട ഷർട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പെർഫ്യൂം ആക്കി തരും, അതായത് മണം നമുക്ക് ദേഹത്തടിക്കാൻ എല്ലാം മണം വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഞാൻ ചിന്നുവിനോട് പറഞ്ഞപ്പം ചിന്നുവിന് അതിനെപ്പറ്റി സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു തോന്നുന്നു. കുട്ടിയപ്പം പറഞ്ഞു ഞാൻ അന്വേഷിക്കാം എന്ന് പറഞ്ഞു. മോള് രേണു പറഞ്ഞൊരു ആഗ്രഹമല്ലേ, ഞാൻ അന്വേഷിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ എത്ര സ്നേഹിക്കുന്നതുകൊണ്ട് പാവമുണ്ട്, അത് സമ്മതിച്ചു. അത് സമ്മതിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ, അപ്പൊ ഒരുപാട് മെസ്സേജുകൾ ചിന്നുവിനും വരുന്നുണ്ട്, എനിക്കും വരുന്നുണ്ട്. ഇന്ന ഒരാള് തൃശ്ശൂര് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്, പെർഫ്യൂം ഉണ്ടാക്കുന്നുണ്ട്, എറണാകുളം, ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക ഇൻസ്റ്റാഗ്രാമില്. അപ്പൊ ഏറ്റവും ബെറ്റർ ആയിട്ട് പറഞ്ഞ യൂസഫിക്ക. അപ്പൊ ഈ ഇക്കയുടെ വീഡിയോ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ സുധിച്ചേട്ടന്റെ ഭാര്യയായിട്ടുള്ള രേണു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവരുടെ ഒരു ആഗ്രഹമായിരുന്നു അത്, അത് ലക്ഷ്മി നക്ഷത്രയോട് പറഞ്ഞു എന്നുള്ളതാണ്. പറഞ്ഞ പാടെ തന്നെ ലക്ഷ്മി നക്ഷത്ര അത് അവർക്ക് ചെയ്തു കൊടുത്തു. പക്ഷെ അതിന് എത്രത്തോളം ഒരു സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരുമെന്ന് ഈ ലക്ഷ്മി നക്ഷത്രയും കരുതിയിട്ടുണ്ടായില്ല. നല്ല ഒരു പ്രവൃത്തിയാണ് ചെയ്തത്, സുധിയുടെ ഭാര്യയാണ് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ഇവർ ഈ ഒരു വ്യക്തിയെ കാണുന്നതും ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു പെർഫ്യൂമാക്കി മാറ്റുന്നതും. പക്ഷേ ഇത് ക്യാഷിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പല വ്യക്തികളും പറഞ്ഞ് രംഗത്തെത്തി എന്നുള്ളതാണ്. ഒരാളെ നമ്മൾ എങ്ങനെയൊക്കെ സഹായിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് അവരുടെ സ്വന്തം ഇഷ്ടങ്ങളാണ്. ഇപ്പൊ ഇവിടെ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുമ്പോൾ ഈ സുധിച്ചേട്ടന്റെ കുടുംബവുമായിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്, കാരണം അത്രത്തോളം അടുത്ത ഒരു ഫ്രണ്ട്സും കാര്യങ്ങളായിരുന്നു അവരെന്ന് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തോട് നല്ല രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളും അവർക്കുണ്ട്. അങ്ങനെ കൈവിടാൻ തോന്നാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇത്തരത്തിൽ വന്ന് സഹായിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതുമല്ല, എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ പല വ്യക്തികളും ഇത് കണ്ടിട്ട് പെർഫ്യൂം ആക്കിയിട്ട് മണമാക്കി വിറ്റു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഏതായാലും ഈ ഒരു വിവാദത്തോട്, അതായത് സുധിച്ചേട്ടന്റെ മണം വിറ്റ് ക്യാഷ് ആക്കി എന്ന ആ ഒരു അലിഗേഷനോട് ഇവിടെ സുധിച്ചേട്ടന്റെ ഭാര്യ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് വന്ന് കേട്ടു നോക്കാം. പേഴ്സണലി അങ്ങനെ ആരെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടോ? എന്തിനാണ് ഇങ്ങനെ വിറ്റ് ജീവിക്കുന്നത്? പി എം എല് വന്നും സംസാരിക്കും, ഞാൻ അതിനുള്ള മറുപടി ഒക്കെ കൊടുക്കാറുണ്ട്. കുറെ കൊടുത്തു നമുക്ക് തന്നെ അങ്ങ് മടുക്കും. ശരിക്കും ഇത് കേൾക്കുമ്പോഴേ ഇത്രയും ഒരാളെ ഹെൽപ്പ് ചെയ്ത് തരുന്ന, അല്ലെങ്കിൽ എല്ലാ കാര്യം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരാളെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ലക്ഷ്മി ചേച്ചി എന്താ പറഞ്ഞിരുന്നേ? കാരണം ഇങ്ങനെയൊക്കെ കേട്ടപ്പോ ശരിക്കും അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ വീഡിയോയിൽ തന്നെ, ഇതിന് പറയുന്ന ഒരു പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞല്ലേ ചിന്നു വീഡിയോയിലും പറയുന്നത്. കാരണം അറിയാം നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെയും നല്ലത് ചെയ്താൽ ചിന്നുവിനും നെഗറ്റീവും കേൾക്കും, നല്ല ആൾക്കാർ പോസിറ്റീവ് ഇടും. കുറച്ചു പേരുണ്ട് വെറുതെ പണിയില്ലാതിരിക്കും, അവർ നെഗറ്റീവ് ഇടത്തുള്ള നമുക്ക് അറിയാം. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് വിഷമിക്കണ്ട, എന്നോട് ഇങ്ങോട്ട് പറയാം വിഷമിക്കേണ്ടത്. അത് അത്ര വലിയൊരു മനസ്സിന്റെ ഉടമയാണ് ആ കുട്ടി. എന്നോട് പറയാണ് രേണുവെ വിഷമിക്കണ്ട, അത്രയും വലിയൊരു സെലിബ്രിറ്റി അല്ലെങ്കിൽ അത്രയും വലിയൊരു ആങ്കർ എന്നോട് പറയണേ രേണു വിഷമിക്കണ്ട കേട്ടോ, ഒക്കെ നമ്മൾ അതൊന്ന് മൈൻഡ് ചെയ്യണ്ട കേട്ടോ എന്ന് ഞാനും പറഞ്ഞു ചിന്നു. ഞാൻ അപ്പൊ അങ്ങോട്ട് ആശ്വസിപ്പിക്കാൻ ചെന്നതാ, അപ്പൊ എന്നെ ഇങ്ങോട്ട് ആശ്വസിപ്പിക്കുക, അതാണ് ആ കുട്ടി. അപ്പൊ ഇങ്ങനെ ഈ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത്, അതായത് ലക്ഷ്മി നക്ഷത്ര സുധിച്ചേട്ടന്റെ മണം പെർഫ്യൂം ആക്കിയിട്ട് അത് ക്യാഷ് ആക്കി ജീവിക്കുന്നു എന്ന് പറഞ്ഞ്
ഉള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഈ രേണു തന്നെ നമ്മുടെ ലക്ഷ്മി നക്ഷത്രം എന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വിളിക്കുകയാണ്. ആ സമയത്ത് ലക്ഷ്മി നക്ഷത്രം പറഞ്ഞത് നിങ്ങൾ വിഷമിക്കേണ്ട, ഇങ്ങനെയുള്ളതൊക്കെ വരും, അതൊന്നും മൈൻഡ് ആക്കണ്ട എന്നുള്ള കാര്യമാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ കുറേ കാലമായിട്ടുള്ള ഒരാളാണ് ലക്ഷ്മി നക്ഷത്രം. അവർക്ക് സ്വാഭാവികമായിട്ടും അറിയും ആളുകൾ എങ്ങനെയൊക്കെ വരും, എന്തൊക്കെ പറയും എന്നുള്ളത്. അതുകൊണ്ട് അവർ തന്നെ കാര്യമായിട്ട് പറഞ്ഞു കൊടുത്ത് ഇതൊന്നും കാര്യമാക്കണ്ട എന്നുള്ളത് അല്ലേ. അപ്പൊ ഇവർ പറഞ്ഞ പോലെ തന്നെ പണിക്ക് പോകാതെ കുറെ എണ്ണം ഇരിക്കുന്നുണ്ട്. അവർ വെറുതെ ഇങ്ങനെ മനസ്സിൽ തോന്നുന്നത് ഒരു കമന്റ് രൂപേണ അങ്ങനെ എഴുതി വിടുകയാണ്. ആരെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ ഒരു കമന്റ് ഇട്ട് കൊടുത്താൽ മതി, പിന്നീട് അങ്ങോട്ട് അതൊരു പൂരപ്പറമ്പാക്കി മാറ്റും എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും എത്ര ഉദാഹരണങ്ങൾ അതിനുണ്ടല്ലോ അല്ലേ. കാരണം അങ്ങനെ ഒന്നോ രണ്ടോ ആളുകൾ എന്തെങ്കിലും ഒരു കമന്റ് ഇട്ട് കൊടുത്താൽ പിന്നെ അതിൽ പിടിച്ചങ്ങ് തൂങ്ങും, പിന്നെ മുഴുവൻ വരുന്നത് അങ്ങനെയുള്ള നെഗറ്റീവ് കമന്റുകളാകാരം. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഈ ലക്ഷ്മി നക്ഷത്രക്ക് ആ ഒരു കുടുംബത്തോട്, സുതിച്ചേട്ടന്റെ കുടുംബത്തോട് എത്രത്തോളം ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം കൂടി നമ്മുടെ ഈ സുതിച്ചേട്ടന്റെ ഭാര്യ പറയുന്നുണ്ട്. ജസ്റ്റ് അത് കൂടി ഒന്ന് കേട്ടിട്ട് നമുക്ക് വേടിപ്പിക്കാം. കാരണം അത്രയും വലിയൊരു ആൾ, ഞാൻ സത്യം ഇന്നും കൂടെ സംസാരിച്ചു ഞാൻ പറയുന്നുണ്ട്, ചിന്നു ഞാൻ ചിന്നുവിനെ കാണുന്ന സ്വന്തം സഹോദരിയെ പോലാണ്, അല്ലെ, വലിയൊരു സെലിബ്രേറ്റ് ആയിട്ടില്ല. അത് ഇന്നും അങ്ങനെയാണ്, സുതിച്ചേട്ടൻ ഉള്ളപ്പോഴും സെയിം ആണ് ഞങ്ങള്, ആ ഒരു ഇതിലാണ് ഞങ്ങൾ കാണുന്നത്. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നു, സുതിച്ചേട്ടനുമായിട്ട് സ്റ്റാർ മാജിക്കിൽ ഒരു പ്രാവശ്യം കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞാൻ പോയപ്പോ ഞാൻ അകത്തോട്ട് കയറിയില്ല, ഞാൻ കാറിന് അവിടെ നിന്ന് കുഞ്ഞുമായിട്ട് നിന്നപ്പം ലക്ഷ്മി അമ്മയും കൂടെ ചിന്നു അമ്മയും കൂടെ അവര് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കും, അതായത് ഫ്ലോറിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഗ്രൂമിങ്ങിലായിരുന്നു. അപ്പൊ ആ സമയം ഒരുക്കിക്കൊണ്ടിരുന്ന സമയത്ത്, ആ സമയത്ത് പോലും അവിടെ എഴുന്നേറ്റ് നടന്ന് അങ്ങ് വഴിയിൽ, ഞങ്ങള് സ്റ്റാർ മാജിക്കിന്റെ ആ ഫ്ലവേഴ്സിന്റെ സ്റ്റുഡിയോയിലോട്ട് കയറിയിട്ടില്ല, വഴിയിൽ നിർത്തിയിട്ടേക്ക് ഞങ്ങളെ കാണാൻ, എന്നെയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി അവിടെ നിന്ന് നടന്ന് വന്ന് നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടാണ് കുട്ടി. ഇവര് സുതിച്ചേട്ടന്റെ കൂടെ സ്റ്റാർ മാജിക്ക് പോയ സമയത്ത് അവിടെ ലക്ഷ്മി നക്ഷത്രം മേക്കപ്പ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ അവരിങ്ങോട്ട് വന്ന് ഇവരെ കണ്ടു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കണം, ഒരു ആങ്കർ അതുപോലെ തന്നെ ഇത്ര എന്താ പറയുക, ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് കാണണം എന്നുണ്ടെങ്കിൽ അത് അവരോട് അത്രത്തോളം സ്നേഹവും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ടാണ്, നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള ആളെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലിട്ട് ഇങ്ങനെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ ഏതായാലും ഈ ലക്ഷ്മി നക്ഷത്രയെ കൂടാതെ ഇപ്പോൾ രേണുവിനെതിരെയും ആളുകൾ തിരിഞ്ഞിരിക്കുകയാണ്. ഞാനൊരു രണ്ട് മൂന്ന് കമന്റുകൾ ഇവിടുന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. കലാഭവൻ മണിക്കും മുകളിലാണോ കൊല്ലം സുതി, മണിയുടെ ഭാര്യ നിന്നെപ്പോലെ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, വല്ല പണിക്കും പോയി ജീവിക്ക്. അതായത് കൊല്ലം സുതിയുടെ ഭാര്യയോടാണ് ഈ പറയുന്നത്. കലാഭവൻ മണിക്കും മേലെയാണോ സുതി, മണി മരണപ്പെട്ട സമയത്ത് മണിയുടെ ഭാര്യ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടില്ല, ഇമോഷൻസ് ഒന്നും കാണിച്ചിട്ടില്ല, വല്ല പണിക്കും പോയി ജീവിക്ക് എന്നാണ് സുതിയുടെ ഭാര്യയോട് ഒരുത്തൻ കമന്റ് ആയിട്ട് പറയുന്നത്. കുറച്ച് ഓവറാണ് ഈ ഒരു സ്ത്രീ, ഇതും സുതിയുടെ ഭാര്യയാണ് പറയുന്നത് കേട്ടോ. പിന്നെ ലക്ഷ്മിയെക്കാളും ഉടായിപ്പാണ് ഈ ഒരു സ്ത്രീ. ഏതായാലും ആളുകള് ഇപ്പോ രേണുവിനെതിരെയും തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവര് പണിക്കൊന്നും പോകാതെ ഇങ്ങനെ ഇവിടെ വന്നുകൊണ്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയല്ലേ, സെന്റിമെന്റ്സ് വിറ്റ് ജീവിക്കാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവർ ഇങ്ങോട്ട് വന്ന് പറയുന്നതല്ലല്ലോ, ക്യാമറയും തൂക്കി അങ്ങോട്ട് ഓരോരുത്തരും ഇന്റർവ്യൂ എടുക്കാൻ പോകുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടല്ലേ ഇതൊക്കെ പറയേണ്ടി വരുന്നത്. ക്യാമറയും തൂക്കിയിട്ട് അവരുടെ അടുത്തേക്ക് പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അല്ലാണ്ട് അവർ വന്നിട്ട് ഒരു ക്യാമറ ഇങ്ങനെ സെൽഫിക്ക് പോലെ പിടിച്ചിട്ട് ഇവരിങ്ങനെ എൻ്റെ അവസ്ഥ ഇതാണ്, മറ്റേതാണ്, സഹായിക്കണം, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഓരോ ആളുകൾ അവരുടെ അടുത്തേക്ക് പോകുന്നു ഇൻ്റർവ്യൂ എടുക്കാൻ എന്ന പേരിൽ അവരത് വീഡിയോ ആക്കിയിട്ട് പുറത്തുവിടുന്നു. അപ്പോൾ ആരാണ് അവരെ വെച്ച് ക്യാഷ് ഉണ്ടാക്കുന്നത്? ചിന്തിച്ചാൽ തന്നെ കിട്ടുന്ന കാര്യമാണ്. അപ്പൊ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ, ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഒരു പക്ഷെ ആ ഒരു കുടുംബത്തോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായേക്കാം, അതായിരിക്കാം ആ ഒരു പുള്ളിക്കാരത്തി അവിടെ ചെയ്ത് കൂട്ടുന്നത്. ഇതിന് കുറേ അധികം ആളുകൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അങ്ങനെയെങ്കിൽ ഈ പറയുന്നവർ പോയി സഹായിക്ക്, ഇങ്ങനെ പറയുന്നവർ പോയി എന്തെങ്കിലും ചെയ്ത് കൊടുക്ക്, അതിനോട്ട് ആർക്കും വയ്യേനും. എന്നാൽ ചെയ്യുന്നവരെ കുറ്റം പറയാൻ നൂറ് നാക്കാണേനും. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.